അന പപ്പി മമ്മിയും പൂവാള തയ്യാറെടുപ്പായി. എന്നെല്ലാം ഞങ്ങൾ ഒതുക്കി, എല്ലാ ബാഗും സെറ്റായി. മാറിയിട്ടൊന്നുമില്ല മമ്മി, ഞങ്ങൾ ഒരു 11 മണിക്ക് ആകുമ്പോൾ ഇറങ്ങാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ നിൽക്കണത്. ഇനിയിപ്പോൾ എല്ലാ ബാഗിൻ്റെയും വെയിറ്റ് നോക്കണം ഞങ്ങൾക്ക്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഷാർപ്പ് ഒരു 11 മണിക്ക് ഇറങ്ങും, കാരണം ഇവിടുന്ന് ഒരു 4 മണിക്കൂർ കാണിക്കുന്നുണ്ട് ഗാറ്റ്പിക്കിലേക്ക്. അമ്മ ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? അങ്ങനെ ഓൾ സെറ്റാണ്. അത് കഴിഞ്ഞിപ്പോ ഒന്നിനും ഒട്ടിക്കൊന്നും ഇല്ല അമ്മ. ഏ എല്ലാം കഴിഞ്ഞു, ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇത് നമുക്ക് പോകുമ്പോ എന്നെല്ലാം നിറഞ്ഞ കഴിക്കാനൊക്കെ വേണ്ടി. ഇനി ഞങ്ങള് ബ്രെഡ് ഓംലെറ്റ് ആണ് ഞങ്ങള് കഴിക്കാൻ പോണേ. അമ്മ ഇരിക്കേ ബാ. ഞങ്ങളെ മിസ് ചെയ്യോ? എങ്ങാനും ആ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി. എന്ത് സുഖമല്ലമ്മ? കേക്കണ്ട, നിനക്ക് ക്യാൻസൽ ആവണല്ലോ ചെയ്യുന്നു. ഇനിയിപ്പോ തണുപ്പൊക്കെ വരുന്നേക്കാളും മുന്നേ പപ്പി അമ്മയും സ്വസ്ഥമായി നാട്ടിലേക്ക് പോവായിരിക്കും നല്ലത്. വരാൻ വേണ്ടിയുള്ള ഇനി തയ്യാറെടുപ്പ്. ഇപ്പൊ വന്നാ എല്ലാരും ഇമോഷണൽ ആവല്ലേ കേട്ടാ. ഹലോ. അങ്ങനെ പപ്പി അമ്മയും പോവാറായി. ഞങ്ങള് എല്ലാം പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇത് പപ്പി അമ്മയും കിടന്നിരുന്ന റൂമിലാണ് ഞാനിരുന്ന് വീട്ടു കൊടുക്കണേ. കുറച്ച് ഇമോഷണലാണ് ഞാൻ. പിന്നെ ദേവന് വെച്ച് ഞങ്ങൾക്ക് വീണ്ടും പപ്പിനെ അമ്മയും കാണാൻ സാധിക്കും. അധികം വൈകാതെ തന്നെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇന്ന് 4 മണിക്കൂർ ഞങ്ങൾക്ക് ഗാറ്റ്പിക്കിലേക്കുണ്ട്. ഗാറ്റ്പിക്കുണ്ട്. പിന്നെ സൗത്ത് നിന്നാണ് പപ്പി അമ്മയും ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് വിശേഷം. ഇനിയിപ്പോൾ പോകുന്ന പോലുള്ള യാത്രകളുടെ വിശേഷം കാണിച്ചു തരാം. ശരി മമ്മി. അങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ മമ്മിക്ക് ആ ഷോൾഡർ പെയിൻ വരില്ല. അങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ എന്നിറങ്ങാം നമുക്ക്. ഇനി കരഞ്ഞ എല്ലാരും. ഞാൻ എന്നെ കാണിക്കുന്നില്ല ഇപ്പോ. ഓക്കെ ബാക്കിൽ എല്ലാ പെട്ടിയും കയറുന്നു വിചാരിക്കാമല്ലോ നമുക്ക്. ഹെലികോപ്റ്റർ അയ്യോ വീൽ ചെയർ എടുത്തില്ല. ഒരു മിനിറ്റ്. അങ്ങനെ എല്ലാം നമ്മള് വണ്ടിയിൽ കയറ്റിട്ടോ. ഒരു നമുക്കൊരു 4 വലിയ ബാഗും ഒരു 2 ക്യാബിൻ ബാഗും ഒരു ലാപ്ടോപ്പ് ബാഗും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കയറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇമോഷണലാണ് സത്യത്തിൽ. പിന്നെ അതുകൊണ്ടാണ് എൻ്റെ ഫേസ് ഒന്നും അധികം കാണിക്കാത്ത. ഈ മുടിയൊക്കെ ആകെ വളർന്ന ആകെ കോലം കെട്ട പോലെയാണ്. നിരാശകാമുഖൻ്റെ പോലെ ആയിട്ടിരിക്കുന്നത് ഞാൻ. അപ്പോൾ സ്വീറ്റ് വണ്ടി ഓടിക്കുന്നു, വണ്ടി ഓടിക്കാൻ പോകുന്നു. ലൈക്ക് ഇവിടുന്ന് ഒരു 4 മണിക്കൂർ നമുക്ക് ഗാറ്റ്പിക്കിലേക്കുണ്ട്. അപ്പോൾ സൗത്ത് ടെർമിനൽ നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡ് കരുതിയിട്ടുണ്ട് കയ്യിൽ, കാരണം പപ്പി അമ്മയ്ക്ക് ഇനി ഇപ്പോൾ പോകുമ്പോൾ പോക്കിൽ നമുക്ക് ഇനി മാഗ്ഡിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പൊതിച്ചോറ് പോലെ അത് കാസ്ട്രോളാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകാൻ പരിപാടിയിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കറക്റ്റ് ഞങ്ങൾ ഒരു 11:30 ഇറങ്ങണമെന്ന് വിചാരിച്ചു. ഏകദേശം 11:30 തന്നെയായി. അപ്പോൾ പെട്രോൾ വെച്ചിട്ട് പോകണം. ഞങ്ങളങ്ങനെ ഒരു സർവീസിൽ കയറിക്കാണ് ഇവിടെ. നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് റൂംസും സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്കൊന്ന് കയറി ഒരു 10-15-20 മിനിറ്റോളം നമുക്കിങ്ങനെ ഇരിക്കാം. കാരണം നമ്മൾ കുറച്ച് നേരത്തെയാണ് നമ്മുടെ ടൈം ഇപ്പോൾ പോകുന്നത്. സോ നമുക്ക് ടൈം ഉണ്ട് ഇഷ്ടം പോലെ. എവിടെ മതിടാ ഈ പുള്ളിക്കാരി ഇട്ടാണ്ടല്ലേ വണ്ടി. ഈ പുള്ളിക്കാരി അങ്ങോട്ട് ത്രികോണ വണ്ടി ഇട്ടാണ്. ഇതൊരു വിധം വലിയൊരു സർവീസ് സ്റ്റേഷനാ. ഇവിടെ എല്ലാരും ഒരു നായ്ക്കുട്ടി ഉണ്ടാവുമ്പോ
മിക്ക സർവീസ് സ്റ്റേഷനിൽ പോകുമ്പോഴും അങ്ങനെ വലിയ വൃത്തിയുള്ള സർവീസ് സ്റ്റേഷൻ ഒന്നും കാണാറില്ല. പക്ഷെ ഇത് നല്ല വൃത്തിയുണ്ട്, ഇത് പുതുതായിട്ട് പണിതിരിക്കുന്ന സർവീസ് സ്റ്റേഷനാ. അപ്പൊ എനിക്ക് തന്നെ ഇവിടെ അവിടെ ഇല്ല, ഇത് തന്നെയാ, ഇത് ലോക്കാണല്ലേ. നമുക്ക് ഡിസേബിൾ ടോയ്ലറ്റ് ഓൾറെഡി ക്ലോസ്ഡ് ആയിരുന്നു, അപ്പൊ ഞാൻ എന്റെ കീ മേടിക്കാൻ മറ്റേ WHS മറ്റേ ഷോപ്പിലേക്ക് പോയി. ആ ഷോപ്പിലായിരുന്നു അപ്പൊ കീ, ഷോപ്പിലായിരുന്നു കീ. ഈ കീ ആണ് ആ സംഭവം, ഇതിട്ട് നമുക്ക് തുറക്കണം. അവരെൻ്റെ ഈ കീ മേടിച്ച കാരണം അവരെ ഷോപ്പ് കുറച്ച് അങ്ങോട്ട് ദൂരെയാണല്ലോ, അപ്പോൾ എൻ്റെ നിന്ന് ലൈസൻസ് മേടിച്ച് വെച്ചു. അല്ലെങ്കിൽ കാറിൻ്റെ കീ തരാനാണ് പറഞ്ഞത്, ഞാൻ കാറിൻ്റെ കീ സ്വീറ്റിലല്ല. അപ്പം ഞാൻ ലൈസൻസ് കൊടുത്തിട്ടാണ് അവരെന്നെ കീ വാങ്ങിയത്. പലരും അത് മിസ്യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു അവരങ്ങനെ. ഞങ്ങളങ്ങനെ ഒരു നല്ലൊരു ബ്രേക്ക് എടുത്ത് ഒരു അരമണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങളിനി അടുത്ത ഒരു സർവീസ് സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്, ഒരു 1 hour കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ നേരെ എയർപോർട്ടിലേക്കായിരിക്കും. ഞങ്ങളെന്നെ സെക്കൻഡ് ഒരു സർവീസ് സ്റ്റേഷനിൽ കയറി. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് നേരെ ഇനി എയർപോർട്ടിലേക്ക് പോകും. എയർപോർട്ടിലേക്ക് നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ഒരു 23-25 മിനിറ്റിനുള്ളിൽ നമ്മൾ എയർപോർട്ട് എത്തും. നമുക്ക് നേരെ പോകാം, ആ എക്സ്ട്രാ എത്തിയിട്ടില്ല അവിടെ, നമുക്ക് അതോടെ കയറാം. ഇവിടെ ഒരു വലിയൊരു സർവീസ് സ്റ്റേഷനാണോ ഇതൊരു കിടുകാച്ചി സർവീസ് സ്റ്റേഷൻ ആട്ടോ. അതുണ്ടോ, വലിയൊരു ഷോപ്പിംഗ് മോള് പോലെ ഇരിക്കും. കാണുമ്പോൾ ഭംഗി തിന്നുമ്പോണ്ടാവില്ല അല്ലേ. ഇവിടെ ബർഗർ കിംഗ് ഉണ്ടോ? അവിടെ ബർഗർ കിംഗ് ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ KFC നമ്മള് നമുക്കുള്ള ഫുഡ്, നമുക്കുള്ളതെന്ന് പറയുമ്പോൾ എനിക്കുള്ള ഫുഡ് ഫുഡന്നില്ല. അതെ, ഇത് പിടിച്ചാൽ വിളിച്ചോളാ. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെല്ലാം മധുരം കഴിക്കണ്ടേ, അതിന് വേണ്ടി വിളിച്ചാട്ടാ. സ്കാനായാ ഇനി തോടി. ഗൈസ് നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഇത് നമ്മൾ ചെറിയൊരു അമേരിക്കൻ എക്സ്പ്രസ് മേടിച്ചാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനി ഒരു 23 minutes കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിലെത്തും. എവിടെ? എയർപോർട്ടിലെത്തും. നാടിൻ്റെ മണടിക്കുന്നോ? നല്ല സ്ഥല. സുഹൃത്തുക്കളെ, നമ്മൾ ഗാറ്റ്വിക്കിലെത്തി. ഗാറ്റ്വിക്കിലെത്തി ഞങ്ങളിതേ ഇങ്ങനെ ലഗേജെല്ലാം എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് അങ്ങോട്ടേക്ക്. ഇനി ഞങ്ങൾ കരയില്ല എന്നൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി അവിടെ എത്തി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ലോക്ക് ചെയ്തു. ഇതൊരു എയർപോർട്ടെന്ന് പറയത്തില്ലല്ലോ കണ്ടു കഴിഞ്ഞാൽ. ആ ഇവിടെ കാണുമ്പോൾ ഒക്കെ ഒരു നമ്മൾ അത് ഹീത്രൂവിൽ പോയി പോയി പോയി. ആകെ പറഞ്ഞ പോലെയാണ് ഗൈസ് ഇവിടുത്തെ കാര്യങ്ങൾ. ഒരു കോർഡിനേഷനിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും മടക്കം നടക്കുക. എൻ്റെ അമ്മേ, എയർ ഇന്ത്യയിലെ ചെക്ക് ഇൻ എപ്പോഴും കണ്ടോ, ഇഷ്ടം പോലെ ആൾക്കാർ എപ്പോഴും മരിച്ചു നിൽക്കുന്ന അവിടെ. അല്ല, പപ്പി അമ്മയും കടന്നുപോയി അങ്ങോട്ട്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇമോഷണൽ ആവല്ലേ എന്ന് വിചാരിച്ച് വിചാരിച്ച് അവസാനം ഇമോഷണലായി വീണ്ടും. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഒരു 1.5 hours ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ആ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് പിന്നെ ദൈവം സഹായിച്ച് ഞങ്ങളുടെ ഒരു കസിൻസിനെ കാണാനിടയെ, റൂഫസും ബ്ലസ്സിനും കാണാൻ പറ്റി. അതാണ് അവര് പപ്പനും അമ്മേനും വീൽ ചെയറിൽ തള്ളി കൊണ്ടുപോയി. അപ്പം നമുക്കൊരു പരിധി ഉണ്ടല്ലോ ഇവിടെ മാറി പോകാൻ. ഇവിടെ മാറെ കണ്ട് പിന്നെ നമ്മൾ പോയി, വീഡിയോ എടുക്കാൻ പറ്റില്ല പോണത്. ഇവിടുന്ന് കുറച്ച് ഞങ്ങൾക്ക് ഇറങ്ങാം അല്ലേ. ഞാൻ ഇറങ്ങും ഇവിടുന്ന്. അപ്പോൾ 4 months പോയി ഞങ്ങൾ അറിഞ്ഞില്ല. ഒരു പ്രത്യേക സന്തോഷമായിരുന്നു പപ്പി അമ്മ ഉണ്ടായിരുന്നു വീട്ടിലൊക്കെ. ഇപ്പോൾ 2 weeks ഞങ്ങൾക്ക് ഭയങ്കര മിസ് ചെയ്യും. ഇവിടെ വീൽ ചെയർ അവര് കൊറേ മിസ്യൂസ് ചെയ്യണ കാരണം അതാണ് മെയിൻ ആയിട്ട്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് സാധാ ഒരു ഫ്ലൈറ്റിലാണെങ്കിൽ ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ട് പേരാണ് ഫ്ലൈറ്റ് വീൽ ചെയർ ബുക്ക് ചെയ്യുക. പക്ഷെ ഇവിടെ ഒരു
99 ആൾക്കാരാണ് വീൽ ചെയർ ബുക്ക് ചെയ്തേക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയല്ലേ. 99 ആൾക്കാർക്ക് ഇവിടെ ഉള്ള ആൾക്കാർ വളരെ ചുരുക്കല്ലേ ഉള്ളൂ ഇത് തള്ളിക്കൊണ്ടു പോകാൻ. സോ യാ, അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് പലരും. നടക്കാൻ പറ്റുന്നവർ പോലും നടക്കാതെ വീൽ ചെയർ ബുക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കംപ്ലൈന്റ് ആൾക്കാരില്ല സർവീസ് അതന്നെ. കുറച്ച് ഞങ്ങള് കുറച്ച് ബുദ്ധിമുട്ടി ഞങ്ങള്, എന്നാലും കുഴപ്പമില്ല, സേഫായിട്ട് അവര് ഗേറ്റിലെത്തി എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് പോ. ഇനി ഒരു ഡ്രിങ്ക്, ഒരു സാൻഡ്വിച്ച് കിട്ടോ? ഡ്രിങ്ക് ഏതായാലും വല്ല സ്പ്രൈറ്റോ അല്ലെങ്കിൽ സെവനപ്പോ എന്തെങ്കിലും മേടിച്ചാലോ. 2 മണിക്കൂർ നമുക്ക് വേണ്ടി നിർത്താണ്ട് പോലോ അപ്പോ അല്ലേ. ഞങ്ങൾ തന്നെ ഗാറ്റ്വിക്കിന്റെ പുറത്തേക്ക് ഇറങ്ങി ഞാനീ സാധനമൊക്കെ കഴിച്ച് 2 മണിക്കൂർ നേരം ഡ്രൈവ് ചെയ്ത് അതിനുശേഷം നമുക്ക് അവിടെ തന്നെ സർവീസിൽ ഇറങ്ങാം അല്ലേ. ടെസ്റ്റും കുറച്ച് കഴിയുമ്പോൾ അല്ലേ. ആ എനിക്ക് എനിക്ക് അങ്ങനത്തെ ഒരു അസുഖമുണ്ട്, ഇടയ്ക്ക് അസുഖം. ഞാൻ ഫസ്റ്റ് ടൈമാണല്ലോ ഇവിടേക്ക് ഗാറ്റ്വിക്കിലേക്ക് വരുന്നത്. മറ്റേ ഹീത്രോവിന് അത്ര വലുപ്പമൊന്നുമില്ല, എന്നാലും ഇപ്പൊ എയർ ഇന്ത്യ ഡയറക്ട് ഫ്ലൈറ്റ് ഇവിടെ നിന്നാണല്ലോ, അതായത് നല്ല തിരക്ക് ഗാറ്റ്വിക്കിൽ കേട്ടോ. യാത്ര ചെയ്യുമ്പോ എങ്ങനെയാന്നൊക്കെ ഞാൻ കൊറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മനസ്സില്. പക്ഷെ അദ്ദേഹം സഹിച്ച എല്ലാം വളരെ ഭംഗിയായി, എല്ലാം വളരെ ഭംഗിയെന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ഭംഗിയായി. സന്തോഷത്തോടെ അവര് തിരിച്ചു പോയി. നമ്മൾ ഓൾറെഡി ഇൻഷുറൻസ് ഒക്കെ എടുത്തിരുന്നു പപ്പിക്കും മമ്മിക്ക്, എങ്ങാനും വല്ല ഹോസ്പിറ്റലൈസേഷൻ കേസൊക്കെ വന്നു കഴിഞ്ഞാ. പക്ഷെ അതൊന്നും അദ്ദേഹം സഹിച്ച ഇടയായില്ല. അത് നിങ്ങള് പാരന്റ്സിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. നമുക്കൊരു അനുഗ്രഹം തന്നെ അവര് വരുന്നതൊക്കെ. ഒത്തിരി പേരെ ആഗ്രഹിച്ചിട്ടും കൊണ്ടുവരാൻ സാധിക്കാതെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ഫാമിലീസിനെ എനിക്കറിയാം. പക്ഷെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്ര വേഗം കൊണ്ടുവരാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോഴും എന്തായാലും 2 ദിവസം ഞങ്ങൾക്ക് ഒരു ഹാങ് ഓവർ ഉണ്ടാകും. ഒരു പപ്പിയും മമ്മിക്കും ഉണ്ടാവും ആ ഒരു വിഷമം. ലൈക്ക് എനിക്ക് ആ പപ്പി മമ്മി പോണതിന്റെ ഒക്കെ വീഡിയോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിലുണ്ടായിരുന്നു എടുക്കണം എന്നൊക്കെ. പക്ഷെ അവിടെ ചെന്നപ്പോ ഒന്നും അത് എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. പപ്പി അമ്മയും ആ ഒരു വീൽ ചെയറിന്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഞങ്ങൾ ആ ഒരു ഇതില് ഞങ്ങൾ പെട്ടുപോയി. പിന്നെ എന്റെ ഇടയില് റൂഫസിനെയും ബ്ലസ്സിനെയും കണ്ടപ്പോ പിന്നെ വീഡിയോ കൊടുക്കാൻ പറ്റില്ല. ഞങ്ങള് ഈ പോകുന്ന പോക്കിൽ നല്ലൊരു അടിപൊളി സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ്. നല്ലൊരു അടിപൊളി സൺസെറ്റ് കണ്ടില്ലേ നിങ്ങള്? ഇത് ബ്യൂട്ടിഫുൾ ആണ്, നല്ലൊരു ക്ലൈമറ്റ് ആണ്. ലൈക്ക് 25 ഒക്കെ വരെ വന്നു, നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. എത്ര നാള് എത്ര ദിവസം ഈ ഒരു സൺസെറ്റ് കാണാൻ പറ്റുന്ന അറിയില്ല. കാര്യം സണ്ണ് പുറത്തേക്ക് വന്നിട്ട് വേണം സെറ്റ് ചെയ്യാൻ, ഫുൾ ടൈം സൺസെറ്റ് ആയിരിക്കും. പപ്പി മമ്മീൻ സേഫ് ആയിട്ട് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ വീടെത്തിട്ട് എന്ന് മാത്രം പ്രാർത്ഥനയുള്ളൂ. അങ്ങനെ സൂര്യൻ ഇന്ന് നമ്മളോട് വിട പറയുന്ന പോലെ പപ്പി മമ്മിയും വിട പറഞ്ഞുകൊണ്ട് തിരിച്ച് ഇന്ത്യയിലോട്ട് പോയിട്ടോ. ഞങ്ങൾ ബാക്ക് ടു നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. പപ്പി മമ്മി ആയിട്ട് പോയ ഒരു ലാസ്റ്റ് ഒരു ട്രിപ്പ് വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടിട്ട് വാ. ഓക്കെ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഒരു ഏകദേശം 1 മണിക്കൂറോളം ബ്ലോക്കിൽ കടന്ന് തുഴഞ്ഞ് ഞങ്ങളിവിടെ കാർഡിഫിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സെൻറ് ഡേവിഡ്സിലാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത്. ഇവിടെ കാർഡിഫിലാകെയുള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ പാർക്കിംഗ് സ്ലോട്ട്സ് വളരെ കുറവാണ്. കാർഡിഫിൽ വണ്ടികൾ ഇഷ്ടം പോലെ കൂടുന്നു, അതിനനുസരിച്ച് പാർക്കുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ് ഇപ്പൊ കാർഡിഫില്. നമുക്ക് അതിന് പാർക്കിംഗ് കിട്ടി പോലെ. അപ്പം
പാർക്കിംഗ് നമ്മളിങ്ങനെ സെന്റ് ഡേവിഡ്സിന്റെ ഉള്ളിലേ കയറിയിരിക്കുകയാണ്. അപ്പോ അതിന് വലിയ പ്രാധാന്യത്തെയും വലിയ സംഭവം ഒന്നല്ല. ഇതിനകത്ത് ഇപ്പൊ എല്ലാരും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളാണ് സെന്റ് ഡേവിഡ്സ്. നല്ല തിരക്കാട്ടം ഒന്ന്, കാരണം ഇന്നിപ്പോ വീക്കെൻഡ് ആയതുകൊണ്ട് മൺഡേ ബാങ്ക് ഹോളിഡേ അല്ലേ, അപ്പൊ അതിൻ്റെതായ തിരക്കുണ്ട് ഇവിടെ. സ്റ്റെഫാനാണ് നമ്മുടെ കൂടെ. നമുക്കിവിടെ ഹൈഡ് പാർക്കിലെ ബ്യൂട്ട് പാർക്കാണ്, സോറി, ഇവിടെ നമുക്കിവിടെ ബോട്ട് റൈഡ് ഒക്കെ ഉണ്ട്. സമ്മർ സ്പെഷ്യൽ സംഭവങ്ങളാണ് കണ്ടോ. അതിൻ്റെ പല പല കമ്പനിക്കാർ നടത്തുന്നുണ്ട് ഇവിടെ. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കുറേ വേറെ കമ്പനിക്കാർ ഇത് നടത്തുന്നത്. പലരുടെയും സമയം പല രീതിയിലാണ്. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു 6 o'clock വരെയുള്ളൂ. ഇവിടെയൊക്കെ 4:30 വരെയാണ് ലാസ്റ്റ്. സിംഗിൾ വേഫെയർ ഒക്കെ 7.5 pounds അഡൽട്ടിന്. ചിൽഡ്രൻസിനാണെങ്കിൽ 3.5 pounds. 3 വയസ്സ് താഴെയുള്ള പിള്ളേർക്കൊക്കെയാണ് ഫ്രീ ആട്ടോ. അങ്ങനെയാണ് സംഭവങ്ങൾ. പക്ഷേ ടൈമില്ല, നമ്മൾ എന്തായാലും ഇതൊന്നും വിചാരിച്ചറിഞ്ഞതല്ല. ഞങ്ങൾ ജസ്റ്റ് പപ്പിയും പോവാണല്ലോ. ഇനിയിപ്പോൾ അധികം ദീർഘദൂര യാത്രകളൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് കാർഡിഫൊക്കെ ഉണ്ട് ഒന്ന്. ഇനിയിപ്പോൾ ദിവസങ്ങളെടുക്കും തോറും ഇനിയിപ്പോൾ അധികം യാത്രകളൊന്നും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ്. കാരണം ഒരു ലോങ് ജേണി അല്ലേ, അത് കാരണം. നമ്മുടെ ഇംഗ്ലണ്ടിലെ മറ്റേ സ്റ്റോൺഹെഞ്ച് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ചെറിയൊരു ഒരു സംഭവം ഉണ്ട് അവിടെ. ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചുറ്റിങ്ങനെ റൗണ്ടിൽ, ഇങ്ങനെ സ്റ്റോൺഹെഞ്ച് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ. കയ്യിലൊന്നുമില്ല കൊടുക്കാൻ, അത് നോക്കി വരണേ, അത് വിശക്കണം തോന്നുന്നു തന്നെ. അവിടെ അണ്ണാരക്കണനുള്ള ഭക്ഷണം ആരോ ചിരട്ടയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോ ചെറിയൊരു ആശ്വാസം ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങള് ബ്യൂട്ട് പാർക്കിൽ നിന്ന് ഇറങ്ങി കാർഡിഫ് നമ്മുടെ സിറ്റി സെൻ്ററിലൂടെ ഒക്കെ ഒന്ന് നടന്ന് പപ്പി മമ്മിക്ക് കാർഡിഫ് പ്രോപ്പറായിട്ട് നമ്മളങ്ങനെ കാണിച്ചു കൊടുത്തു. കാരണം അന്ന് നല്ലൊരു സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ സാൻഡ് പാസ് പറഞ്ഞൊരു ഒരു കട കാണാൻ അവിടെ ഇടയായി. അവിടെ ഞങ്ങൾ നേരെ വന്നത് കാർഡിഫ് ബേലോട്ടാണ്. കാർഡിഫ് ബേലൊക്കെ വന്ന് ഞങ്ങളവിടെ നടന്ന് ചുറ്റി അങ്ങനെ ഞങ്ങളൊട്ടും വൈകാതെ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് ഇവിടെ നിന്ന്. ഒരു പക്ഷേ ഇതൊരു ലാസ്റ്റ് ട്രിപ്പായിരിക്കും ഞങ്ങളുടെ ഒരു യു കെയിലുള്ള പപ്പയുടെ മമ്മിയുടെ. ഞങ്ങളങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. സമയം കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ഇരുന്ന് ഞങ്ങൾ വർത്തമാനം പറയാറുണ്ട്. ആ ഒരു വർത്തമാനമാണ് ഞങ്ങളിപ്പോൾ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഡ്രോയിങ് റൂമിൽ ഞങ്ങൾ ചെന്നിരിക്കുമ്പോൾ പപ്പയിരുന്ന ആ കസേരയും മമ്മി ഇരുന്ന ഭാഗം ഞങ്ങൾക്ക് ഒത്തിരി മിസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ പപ്പയമ്മ ഇവിടെ വന്നപ്പോൾ എടുത്തിരുന്ന ഫോട്ടോസാണ് ആദ്യം മുതലേ കാണിക്കുന്നത്. ഞാൻ ഈ ഫോട്ടോൻ്റെ അവസാനമൊക്കെ പപ്പയും അമ്മയും ആയിട്ടുള്ള യാത്ര ചെയ്ത ഓരോ ഫോട്ടോസുകളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. യു കെയിലേക്ക് വരാൻ പറ്റുമോ, കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ഒത്തിരി സംശയിച്ചിരുന്നത് ഞങ്ങൾ പപ്പനും അമ്മേനും. കാരണം അവർ അത്രയും ഏജ്ഡാണ്, പപ്പയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് യാത്ര ചെയ്യേണ്ട കാര്യത്തിലൊക്കെ. എന്നാൽ ദൈവം അതിനൊക്കെ വഴി തുറന്നു. നിങ്ങൾ ആരെങ്കിലും പാരൻസിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്ര വേഗം കൊണ്ടുവരാം, അവർക്കുള്ള ആയുസ്സും അവർക്കുള്ള ആരോഗ്യം ഉള്ളപ്പോഴൊക്കെ നിങ്ങളവരെ കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി നല്ല നല്ല വീഡിയോസ് നമ്മുടെ വീണ്ടും വരുന്നുണ്ട്. പപ്പിയമ്മയുള്ള കാരണം കുറച്ച് യാത്രകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല.
പരിമിതികളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി നമുക്ക് വീണ്ടും ബാക്ക് ടു നോർമൽ, നമ്മുടെ യാത്രകളും പുതിയ പുതിയ കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ്. വിൻ്ററെല്ലാം അടുക്കാൻ പോവാണല്ലോ, സമ്മറെല്ലാം തീരാറായി. അപ്പോൾ ഒരു മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.